ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ത്രീ മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ഏഴ് ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കാണണം ഇനി ഈ ഒരു ത്രീ മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോയിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ ഒരു രണ്ട് മൂന്ന് ഇയറിലെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എഴുതി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ സൈഡിൽ ഞാൻ നമ്പേഴ്സ് എഴുതിയിരിക്കുന്നത് പേജ് നമ്പേഴ്സ് ആണ് പെൻസിലോണ്ട് എഴുതിയിട്ടുണ്ട് അത് പേജ് നമ്പേഴ്സ് ആണ് അപ്പോൾ ഈ ഒരു പേജ് ഞാൻ ഇൻസ്റ്റയിൽ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കാം അപ്പം ആവശ്യമുള്ളവർക്ക് അവിടെ നിന്നായാലും കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇതിലൊരു മുപ്പത്തൊന്നോളം ക്വസ്റ്റൻസ് നമ്മൾ ഇതിൽ ആക്കിയിട്ടുണ്ട് ഇതിൽ എന്താ ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതായത് പല പല ചാപ്റ്റേഴ്സിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാനിത് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഓർഡറിൽ ഇതീത്ത ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഫസ്റ്റ് തന്നെ എന്താണ് ബാങ്ക് വാട്ട് ഈസ് എ ബാങ്ക് എന്ന് ചോദിക്കാം ദെൻ ഹു ഈസ് ബാങ്കർ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഡിഫൈൻ ബാങ്കർ എന്ന് ചോദിക്കാം അപ്പൊ ബാങ്കും പഠിക്കണം ബാങ്കറും പഠിക്കണം കേട്ടോ ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ആണ് അവിടെ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി എന്താണ് ഇറ്റ് ആക്സെപ്റ്റ് ദ ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡ് ദ മണി ടു ദോസ് ഹു ആർ ീഡ് ഓഫ് ഇറ്റ് ആവശ്യമുള്ളവർക്ക് പൈസ കൊടുക്കുകയും ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ബാങ്കിൽ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ബാങ്ക് എന്ന് പറയാം ഓക്കെ അപ്പൊ ബാങ്ക് പഠിച്ചു വെക്കുക നെക്സ്റ്റ് ബാങ്കർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കർ പേഴ്സൺ ഓർ കമ്പനി ഓൺ ദി ബിസിനസ് ഓഫ് റിസീവിംഗ് മണി ആൻഡ് ഡ്രാഫ്റ്റ് ഫോർ കസ്റ്റമേഴ്സ് അത്ര എഴുതിയാലും മതി അതായത് ഈ നമ്മുടെ ബാങ്കിൽ ചെയ്യുന്ന ആക്ടിവിറ്റി ഉണ്ടല്ലോ അതായത് ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുക ആവശ്യമുള്ളവർക്ക് പൈസ ലെൻഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു പേഴ്സണേയോ അല്ലെങ്കിൽ ഒരു കമ്പനീനെയോ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബാങ്കർ എന്ന് പറയുന്നത് അപ്പൊ ബാങ്ക് എന്താന്ന് പറയാം അതേപോലെ തന്നെ ബാങ്കർ എന്താണെന്ന് പഠിച്ചു വെക്കാം ഇനിയിപ്പോ ബാങ്ക് നിങ്ങൾക്ക് ആ ഒരു ലൈൻ എഴുതിയ മൂന്ന് മാർക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് വെക്കാം അതായത് ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക് ആണെങ്കിൽ നിങ്ങൾ താഴേക്ക് പോയിന്റ്സ് പോയിന്റ് രണ്ട് മൂന്ന് പോയിന്റ് കൂടി ഒന്നും ആഡ് ചെയ്ത് വെച്ചോളൂ എന്നാലേ ത്രീ മാർക്ക് കിട്ടുകയുള്ളു അതിപ്പോ ബാങ്കർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് താഴെ രണ്ട് മൂന്ന് ഫീച്ചേഴ്സ് എഴുതി വെക്കാം നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് എന്തായാലും പഠിക്കണം ഷോർട്ടേസ് ആയിട്ട് വരുന്ന ആണ് കേട്ടോ ഡീലിംഗ് ഇൻ മണി ഇൻഡിവിജ്വൽ ഓർ ഫേം ആണ് ആസെറ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് ഉണ്ട് ഗിവിംഗ് അഡ്വാൻസസ് ഉണ്ട് പേയ്മെന്റ് ആൻഡ് വിഡ്രോവൽ ഉണ്ട് അപ്പൊ ഇതിലെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ത്രീ മാർക്കിൽ എഴുതേണ്ടതായിട്ടുണ്ട് നെക്സ്റ്റ് എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നും എന്താണ് ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്നും ചോദിച്ചേക്കാം അപ്പൊ കൊമേർഷ്യൽ ബാങ്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ട്രേഡ് ആൻഡ് കൊമേഴ്സിന് വേണ്ടി പൈസ കൊടുക്കുന്നവരാണ് അല്ലെങ്കിൽ അവരുടെ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും അവർക്ക് പൈസ കൊടുക്കുന്ന ബാങ്ക്സ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ കൺസേൺസിന് വേണ്ടി ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് അതിൽ തന്നെ അഗ്രികൾച്ചറൽ ബാങ്ക് ഉണ്ട് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി കൊടുക്കുന്നത് ലോക്കൽ ഏരിയ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് പോലെ തന്നെയാണ് സാധാരണ ബാങ്കിങ് ഫംഗ്ഷൻസ് തന്നെയാണ് അവിടെയും ചെയ്യുന്നത് ദെൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട് അതേപോലെ തന്നെ പേയ്മെന്റ് ബാങ്ക് ഉണ്ട് എക്സ്ചേഞ്ച് ബാങ്ക് ഉണ്ട് കേട്ടോ അപ്പം ഇത്രയും ബാങ്ക്സ് ആണ് അത് ഓരോന്നും ചിലപ്പോൾ ചോദിച്ചേക്കാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയലും കൊമേഴ്ഷ്യലും പിന്നെ അഗ്രികൾച്ചറൊക്കെയാണ് സ്മോൾ ഫിനാൻസും പേയ്മെന്റും എക്സ്ചേഞ്ചും ഒക്കെ നിങ്ങൾ വെക്കുക നെക്സ്റ്റ് എന്താണ് ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് ചോദിക്കാറുണ്ട് ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു ഹോൾഡിംഗ് ബാങ്ക് ഉണ്ടായിരിക്കും അല്ലെ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിൽ വരുന്ന മറ്റ് ബാങ്ക്സിനെയാണ് ഒരൊറ്റ ആളുടെ മുകളിൽ അതായത് പാരന്റ് കമ്പനിയുടെ കീഴിൽ വരുന്ന മറ്റ് ഗ്രൂപ്പ് ഓഫ് ബാങ്ക്സിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയാം ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയാ അതുപോലെ തന്നെ ചെയ്യൻ ബാങ്കിങ് ഉണ്ട് ഗ്രൂപ്പ് ബാങ്കിങ് ആണ് ചോദിച്ചു കണ്ടിരിക്കുന്നത് താഴെയുള്ള ചെയ്യൻ ബാങ്കിങ് കൂടി പഠിച്ചു വയ്ക്കുക ഇതൊരു സിസ്റ്റമാണ് അതായത് ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസോ രണ്ടോ അതിലധികമോ ബാങ്ക്സിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാണ് ചെയ്യൻ ബാങ്കിങ് എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലോ ദെൻ മിക്സഡ് ബാങ്കിംഗ് മിക്സഡ് ബാങ്കിങ് ആണ് പ്രീ കഴിഞ്ഞ ഇയറിലെ ക്വസ്റ്റിൻ പേപ്പറിൽ കണ്ടത് മിക്സഡ് ബാങ്കിങ് ആണ് അതായത് ഒരു ബാങ്ക് അവിടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെയാണ് മിക്സഡ് ബാങ്കിങ് എന്ന് പറയാം മിക്സഡ് ബാങ്കിങ് ബേസിക്കലി സ്റ്റാൻഡ്സ് ഫോർ ദ കോമ്പിനേഷൻ ഓഫ് ടു പ്യുവർ ബാങ്കിങ് മോഡൽസ് ലൈക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിംഗും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങും അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് മിക്സഡ് ബാങ്കിങ് ആ രണ്ടെണ്ണം ഒക്കെയാ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങും ദെൻ നമ്മുടെ ടൈപ്പ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഇത് ഷോർട്ടസ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്താണെന്നുള്ളത് അതായത് നമ്മളൊരു സേവിങ്സ് മെന്റാലിറ്റി എല്ലാവരുടെയും എല്ലാവരുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ബാങ്കിങ് സിസ്റ്റം ആണ് സ്റ്റുഡൻസ് അക്കൗണ്ടും സീറോ ബാലൻസ് അക്കൗണ്ടും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ അതായത് മിനിമം ബാലൻസോട് കൂടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നെക്സ്റ്റ് റെക്കറിങ് ആണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും ആയിട്ട് അല്ലെങ്കിൽ ഫിക്സഡ് പീരീഡിൽ നമ്മൾ ഇങ്ങനെ അടച്ചോണ്ടിരിക്കണം ഡെപ്പോസിറ്റ് ചെയ്തോളൂ അതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് കറന്റ് അക്കൗണ്ട് എന്ന് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന അക്കൗണ്ട്സ് ആണ് കറന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആരാണ് കസ്റ്റമർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാറിയാലോ അവിടുത്തെ അക്കൗണ്ട് ഹോൾഡർ അല്ലെ ആ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഒരു ഹോൾഡറെയാണ് നമ്മൾ എന്തെന്ന് പറയാ കസ്റ്റമർ എന്ന് പറയാം നെക്സ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ആരാന്നുള്ളത് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ഉണ്ട് മണി ലെൻഡേഴ്സ് ഉണ്ട് രണ്ടും പഠിച്ചു വെച്ചോളൂ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു സൈഡ് ആയിട്ട് സൈഡ് ഒക്കുപേഷൻ ആയിട്ട് ബാങ്കിങ് ആക്ടിവിറ്റി കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഇവർ ബാങ്ക് ചെയ്യുന്ന കാര്യം തന്നെയാണ് പൈസ ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും അതിൽ എടുത്തിട്ട് ആവശ്യമുള്ളവർക്ക് പൈസ ലെൻഡ് ചെയ്ത് കൊടുക്കുകയും തന്നെയാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ചെയ്യുന്നത് മണി ലെൻഡേഴ്സ് പക്ഷേ സ്വന്തം പൈസയാണ് കൊടുക്കുന്നത് ഡെപ്പോസിറ്റ് അവർ സ്വീകരിക്കുന്നില്ല സ്വന്തം പൈസ എടുത്തിട്ട് തന്നെയാണ് മറ്റുള്ളവർക്ക് ആവശ്യമുള്ളപ്പോൾ കൊടുക്കുന്നത് അതാണ് മണി ലെൻഡേഴ്സും ഇൻഡിജീനിയസ് ബാങ്കേഴ്സും ഇവർ തമ്മിലുള്ള ഡിഫറൻസും ചോദിക്കാറുണ്ട് ദെൻ വാട്ട് ഈസ് യോനോ യോനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫോം യു ഓൺലി നീഡ് വൺ ആണ് എസ് ബി ഐയുടെ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവരുടെ ഒരു ആപ്പാണ് യോനോ എന്ന് പറയുന്നത് ട്വൻ്റി ഫോർത്ത് നവംബർ ടു തൗസൻഡ് സെവൻറ്റീനിലാണ് ഇത് വന്നിരിക്കുന്നത് ഡേറ്റ് ഓർത്തുവയ്ക്കുക യു ഓൺലി നീഡ് വൺ എന്നാണ് അതിൻ്റെ എന്ത് വരുന്നത് ഫുൾ ഫോം വരുന്നത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ഡിജിറ്റൽ സർവീസ് പ്ലാറ്റ്ഫോമാണ് യോനോ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും ബാങ്കിങ് റിലേറ്റഡ് എസ് ബി ഐയുടെ കീഴിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബാലൻസ് പറ്റും അതേപോലെ തന്നെ ട്രാവൽ ഹോസ്പിറ്റാലിറ്റി കാര്യങ്ങള് നമുക്ക് അതിലൂടെ എജ്യൂക്കേഷൻ ഇലക്ട്രോണിക്സ് ലൈഫ് സ്റ്റൈൽ ഫാഷൻ എല്ലാം ഇതിലൊരു പതിനാറ് കാറ്റഗറീസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ദമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഐ ഡി ബി ഐ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓക്കെ ഇതെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഇൻഡസ്ട്രിയൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുകയും അത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ ഇൻഡസ്ട്രീന്റെ ഇതിൽ അപ്പെക്സ് ആയിട്ട് നിൽക്കുന്ന ഒരു ബാങ്കാണ് ഐ ഡി ബി ഐ എന്ന് പറയുന്നത് എപ്പക്സ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ലോങ് ടേം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ഓക്കെ എക്സിം ബാങ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് എക്സിം ബാങ്കിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് നയൻറ്റീൻ എയ്റ്റി ടൂലാണ് നിലവിൽ വന്നിരിക്കുന്നത് ഫുള്ളി ഓൺഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ആട്ടോ ഇവിടെ എന്താ ചെയ്യുന്ന പ്രൊമോട്ടിംഗ് ഫോറിൻ ട്രേഡ് ഓഫ് ഇന്ത്യ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫോറിൻ ട്രേഡ് ആണ് അല്ലേ അപ്പോ ഫോറിൻ കറൻസീസ് നമുക്ക് അങ്ങനെ എന്താ പറയാ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതിന്റെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് ദെൻ പ്രൊമോട്ടിംഗ് ഫോറിൻ ട്രേഡ് ഓഫ് ഇന്ത്യ പിന്നെ അതേപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക് നമ്മൾ നമ്മുടെ ബാങ്ക്സ് അവർ ചെയ്യുന്നത് ഈ സാധാരണ ആക്ടിവിറ്റി ബാങ്ക് ചെയ്യുന്ന ആക്ടിവിറ്റി തന്നെയാണ് അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിൻ അവരുടെ ഫീച്ചർ എന്ന് പറയുന്നത് നോ പ്രോഫിറ്റ് മോട്ടീവാണ് അതായത് കൂടുതലും മറ്റുള്ളവരിലേക്ക് ലോ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ എന്താ പറയുക ലോൺസ് പ്രൊവൈഡ് ചെയ്യുക അതൊക്കെയാണ് അവർ ചെയ്യുന്നത് ലോക്കൽ ഏരിയ ബാങ്ക് ലാബ് എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരിക്കുക ലോക്കൽ ഏരിയ ബാങ്ക് എന്നാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് അതായത് എക്കണോമിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബാങ്ക് ഉണ്ട് പേയ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാൻ ആക്സെപ്റ്റ് ഡെപോസിറ്റ് അപ് ടു മാക്സിമം ഓഫ് റുപ്പീസ് വൺ ലാക്ക് വൺ ലാക്ക് വരെയുള്ള ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കുഞ്ഞു ബാങ്ക്സ് ആണ് പേയ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലോ ഇനി നെബാർഡ് നബാർഡ് പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ ഇ ഡി പി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അതിന്റെ ഫുൾ ഫോമും അതിന്റെ രണ്ട് ഫീച്ചേഴ്സും നിങ്ങൾ പഠിച്ചു വെക്കുക ഇനി പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ബാങ്ക് അഷുറൻസ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഇന്നത്തെ ബാങ്ക്സ് സെല്ലിംഗ് ദ ഇൻഷുറൻസ് ആൻഡ് അതർ സിമിലർ പ്രൊഡക്ട്സ് ഇൻഷുറൻസ് നമ്മൾ പ്രധാനമന്ത്രിയുടെ ഒരു സ്കീമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് രൂപ വെച്ചിട്ട് ഓരോ വർഷവും പിൻവലിക്കുന്ന ഒരു സ്കീം അല്ലെ അപ്പൊ അത്തരത്തിൽ ഒരുപാട് ലൈഫ് ഇൻഷുറൻസും അതേപോലത്തുള്ള സിമിലർ ഒക്കെ ബാങ്ക് ഇന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാങ്കിങ് ആക്ടിവിറ്റി കൂടാതെ തന്നെ അവർ ചെയ്യുന്ന മറ്റ് ഇൻഷുറൻസ് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള പ്രോഡക്ട്സിന്റെ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു ാണ് ബാങ്ക് ഇൻ ബാങ്ക് എന്ന് പറയുന്നത് ദെൻ ബാങ്ക്സ് ഇയറിൽ ആണ് നോ നോ അക്കൗണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർ ബാലൻസ് അതായത് സീറോ ബാലൻസ് അക്കൗണ്ട്സിനെയാണ് നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറയാ അത് പ്രധാനമന്ത്രിയാണ് കൂടുതലും ഇത് എന്താ പറയാ ഇതിനു മുന്നേ തന്നെ ഉണ്ട് എന്നാലും കൂടുതലും നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം മോട്ടിവേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് എങ്കിലും വേണം എന്നുള്ള ഒരു സ്കീമൊക്കെ കൊണ്ടുവന്നത് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് നെക്സ്റ്റ് ചാപ്റ്ററിൽ ബാങ്ക് റേറ്റ് പോളിസി അല്ലെങ്കിൽ റിപ്പോ ഈ എക്സാമിന് ചിലപ്പോൾ ബാങ്ക് റേറ്റ് പോളിസിന്നായിരിക്കും അല്ലെങ്കിൽ റിപ്പോന്നായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും രണ്ടും സെയിം ആണ് കേട്ടോ ബാങ്ക് റേറ്റ് പോളിസീന്ന് തന്നെയാണ് നമ്മൾ റിപ്പോ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് രണ്ടും സെയിം തന്നെയാണ് ബാങ്ക് റേറ്റ് പോളിസീന തന്നെയാണ് റിപ്പോ എന്ന് പറയുന്നതും ഓക്കെ അപ്പോൾ ബാങ്ക് റേറ്റ് ഈസ് ദ മിനിമം റേറ്റ് അറ്റ് വിച്ച് ദ റിസർവ് ബാങ്ക് ഈസ് റെഡി ടു ഗ്രാൻഡ് ലോൺസ് അഡ്വാൻസസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓർ ടു റീ ഡിസ്കൗണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് വരുമ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആർ ബി ഐയുടെ കയ്യിൽ നിന്ന് ലോൺ ആയിട്ട് പൈസ എടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ എവിടെ നിന്ന് ലോൺ എടുക്കാന്ന് വെച്ചാലും ഈവൻ അത് ആർ ബി ഐ എന്ന് വെച്ചാൽ പോലും ആർ ബി ഐക്ക് നമ്മൾ എന്ത് കൊടുക്കണം ഇൻട്രസ്റ്റ് കൊടുക്കണം ഓക്കെ അത്തരത്തിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് വരുമ്പോ ആർ ബി ഐയുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് മീൻസ് ആ ഒരു ലോൺ സ്വീകരിക്കുകയും ആർ ബി ഐക്ക് തിരിച്ച് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് റിപ്പോ എന്ന് പറയുന്നത് ബാങ്ക് റേറ്റ് പോളിസി അഥവാ റിപ്പോ എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ ബി ഐക്ക് കൊടുക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ അഥവാ ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറയുന്നത് ഇനി ഇതിൽ തന്നെ വരുന്നതാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് അതായത് ആർ ബി ഐ കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ നിന്ന് കുറച്ച് എമൗണ്ട്സ് അവരുടെ കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കും അപ്പോൾ അതിന് നമ്മുടെ ആർ ബി ഐ കൊമേഴ്സ്യൽ ബാങ്ക്സിന് ഇങ്ങോട്ട് എന്ത് തരും ഒരു ഇൻട്രസ്റ്റ് തരും അപ്പൊ അതാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് സിആർആറും എസ് എൽ ആറും ആണ് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ സിആർആർ എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം ആദ്യം തന്നെ പഠിച്ചു വയ്ക്കുക വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ ക്യാഷ് റിസർവ് റേഷ്യോ എന്നെങ്കിലും പഠിച്ചു വെക്കുക എസ് എൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഈ ഒരു സിആർആർ എന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എവറി ഷെഡ്യൂൾ ബാങ്ക് ഈസ് റിക്വയർ ടു മെയിൻറ്റൈൻ എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ദിയർ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആസ് ക്യാഷ് റിസർവ്സ് വിത്ത് ദ ആർ ബി ഐ അതായത് ആർ ബി ഐയില് ആർ ബി ഐയിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു ഒരു സർട്ടൺ എമൗണ്ട് നമ്മൾ സൂക്ഷിക്കാനായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ആയിരം രൂപ ഡെപ്പോസിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് സർട്ടേൺ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് നമ്മൾ ആർ ബി ഐയിൽ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അന്നിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ മറ്റുള്ളവർക്ക് ലെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ആയിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ അവർ മൂന്ന് ശതമാനം ആർ ബി ഐയിലേക്ക് നീക്കി വെക്കും ആർ ബി ഐയുടെ കൂടെ വിത്ത് ആർ ബി ഐ എന്നല്ല ആർ ബി ഐ നീക്കി വെക്കും ബാക്കി എമൗണ്ട് ആണ് ബാക്കിയുള്ളവർക്ക് ലെൻഡ് ചെയ്ത് കൊടുക്കാറുള്ളത് ക്ലിയർ ആയില്ലോ ഇനി എസ് എൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ് അതിപ്പോൾ പതിനെട്ട് ശതമാനമാണ് ഇപ്പൊ നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് അതായത് സർട്ടിൻ എമൗണ്ട് ഓഫ് മണി വന്നു കഴിഞ്ഞാൽ സിആർആറിൽക്ക് നമ്മൾ മാറ്റിവെക്കും അല്ലെ കുറച്ച് എമൗണ്ട് നമ്മൾ ആർ ബി ഐക്ക് മാറ്റിവെക്കുമെന്ന് പറഞ്ഞു ഇനി അതിന്നും കുറച്ച് എമൗണ്ട് മാറ്റിവെക്കലാണ് അതായത് ആയിരം രൂപ നമുക്ക് ഡെപ്പോസിറ്റ് കിട്ടി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ സിആർആറിൽക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിൽ നിന്ന് കുറച്ച് നമ്മൾ വീണ്ടും മാറ്റിവെക്കണം കീപ് ഇറ്റ് വിത്ത് യുവർ ആർ എന്നാണ് പറയാം ഓക്കെ അപ്പം കുറച്ച് നമ്മൾ വീണ്ടും മാറ്റി വെക്കണം മാറ്റിവെക്കണം സിആർആർക്ക് മാറ്റി വെച്ചിട്ട് വീണ്ടും മാറ്റി വെക്കുന്നതിനാണ് എസ് എൽ ആർ എന്ന് പറയുന്നത് പതിനെട്ട് ശതമാനമാണ് നിലവിലുള്ള റേറ്റ് എന്ന് പറയുന്നത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം നെക്സ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് മൂന്ന് കാര്യങ്ങളാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ചെക്സ് എന്താണെന്ന് പഠിക്കണം ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്ന് പഠിക്കണം അതേപോലെ തന്നെ പ്രോമിസറി നോട്ടും എന്താണെന്ന് പഠിക്കണം കേട്ടോ പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞ ഒരു റിട്ടേൺ പ്രോമിസ് ടു പേ എ ഡെപ്റ്റ് ആണ് അതായത് സൈൻ ചെയ്തിട്ടൊരു റിട്ടേൺ ഡോക്യുമെന്റ് ആണ് ഇത് പ്രോമിസ് ചെയ്യുന്നുണ്ട് ഇന്ന ഡേറ്റിൽ ക്യാഷ് തരാം അത് ഡിമാൻഡ് അനുസരിച്ച് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് അതിൽ മേക്കർ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ പേയി ഉണ്ടായിരിക്കും സെക്ഷൻ ഫോറിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ബി സി ഫോർ ഫൈവ് സിക്സ് അതായത് പ്രോമിസറി നോട്ട് സെക്ഷൻ ഫോർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെക്ഷൻ ഫൈവ് ദെൻ സി എന്ന് പറയുന്നത് ചെക്ക് ആണ് സെക്ഷൻ സിക്സ് എ ബി സി എന്ന് പറയുന്നതിന് പകരം പി ബി സി എന്ന് പറയാ ഫോർ ഫൈവ് സിക്സ് ഓർഡറിൽ ഓർത്തുവെക്കാം ഇനി അതേപോലെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട് അല്ലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ പറഞ്ഞിരുന്നു ഇറ്റ് ഈസ് എ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ് ആൻഡ് അൺകണ്ടീഷണൽ ഓർഡർ സൈൻഡ് ബൈ ദ മേക്കർ ഡയറക്ടി എ സർട്ടൻ പേഴ്സൺ ടു പേ സർട്ടൻ സം ഓർഡർ ഓ സർട്ടൻ പേഴ്സൺ ഓർ ടു ദയർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയെന്നു വെച്ചാൽ എ ബിക്ക് കുറച്ച് ഗുഡ്സ് വിറ്റു അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും എ ആണ് ഗുഡ്സ് വിറ്റത് സെല്ലർ അല്ലേ സെല്ലർ എന്ന് പറയുന്നത് എ ആണ് ഗുഡ്സ് വിറ്റ ആളാണ് അപ്പോൾ ആളെന്തെയ്യും ഒരു ബില്ല് മേക്ക് ചെയ്യും ആൾ പൈസ തന്നിട്ടില്ല അപ്പോൾ ഇത്രമത്തെ ഡേറ്റിൽ എനിക്ക് പൈസ തരണം ബാക്കി ബാലൻസ് എമൗണ്ട് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു ബില്ല് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് ബിയുടെ കയ്യിലേക്ക് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് വരെ ആള് ബി അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് വരെ അതിന് പറയുന്ന പേര് ഡ്രാഫ്റ്റ് എന്നാണ് ആഫ്റ്റർ ആക്സെപ്റ്റൻസ് ആണ് അത് എന്തായിട്ട് മാറുന്നത് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാറുന്നത് അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം ഇറ്റ് ഈസ് കോൾഡ് ഡ്രാഫ്റ്റ് ബിഫോർ ഇറ്റ്സ് ആക്സെപ്റ്റൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നത് വരെ അതിൻ്റെ പേര് ഡ്രാഫ്റ്റ് എന്നാണ് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് അത് എന്തായിട്ട് മാറുന്നത് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് അത് മാറുന്നത് ദെൻ നമ്മൾ ഫോർത്ത് ചാപ്റ്റർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രോയർ ഡ്രോയി പേയി ആസപ്റ്റർ എൻഡോഴ്സർ എൻഡോഴ്സി ഹോൾഡർ ഇതേപോലെ കുറച്ച് ടേംസ് വരുന്നുണ്ട് ഓരോന്നും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം കേട്ടോ ദൻ നമ്മൾ ക്രോസിംഗിന്റെ സെക്ഷൻ പറഞ്ഞപ്പോൾ ജനറൽ ക്രോസിംഗ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സ്പെഷ്യൽ ക്രോസിംഗ് ഉണ്ടായിരുന്നു ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ക്രോസിംഗ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടതാണ് ടു പാരൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് ഓക്കെ രണ്ട് പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് ഇതേപോലെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ക്രോസിംഗ് എന്ന് പറയുക അത് അതാണ് ജനറൽ ക്രോസിംഗ് അതേപോലെ തന്നെ സ്പെഷ്യൽ ക്രോസിംഗും ഉണ്ട് ദെൻ പ്രീവിയസ് ഇറിൽ വന്നൊരു ആണ് ഡബിൾ ക്രോസിങ് എന്താണെന്നുള്ളത് ഡബിൾ ക്രോസിംഗ് മീൻസ് ക്രോസിംഗ് എ ചെക്ക് സ്പെഷ്യലി ടു മൂവ് ദാൻ വൺ ബാങ്ക് മോർ ദാൻ വൺ ബാങ്കർ ഒരു ബാങ്കറിനേക്കാൾ കൂടുതലിങ്ങനെ നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് ഡബിൾ ക്രോസിങ് എന്ന് പറയുക എ ചെക്ക് കനോട്ട് ഹാവ് ഡബിൾ ഓർ എ സ്പെഷ്യൽ ക്രോസിംഗ് ബിക്കോസ് ദ വെരി പർപ്പസ് ഓഫ് ദ ഫസ്റ്റ് ക്രോസിംഗ് ഈസ് ഡിഫീറ്റഡ് ബൈ ദ സെക്കൻഡ് ക്രോസിംഗ് അപ്പം അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക നെക്സ്റ്റ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് അഥവാ ഡി 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 എന്ന് പറഞ്ഞിട്ട് ചോദിച്ചേക്കാം അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അതേപോലെ തന്നെ പ്രോമിസറി നോട്ട് ഈ മൂന്നെണ്ണമാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് ചോദിച്ചാൽ മോണിറ്ററി വാല്യൂ ഉള്ള ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള ചെക്ക് പ്രോമിസറി നോട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈ മൂന്നെണ്ണത്തിനെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുക അത് നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ ഇനി ഈ ഡി ഡി ഡിമാൻഡ് ഡ്രാഫ്റ്റിനെയും നമ്മൾ ചില സമയത്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് പറയാൻ കഴിയും കാരണം ഇതിന് മോണിറ്ററി വാല്യൂ ഉണ്ട് ഇതും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഈസിലി പറ്റും അതുകൊണ്ട് കേട്ടോ അപ്പം ഇതിന് നമ്മൾ ഇവിടെയുള്ളൊരു ബാങ്കിൽ നിന്ന് ഡി ഡി എടുത്തിട്ട് നമുക്ക് വേറെ ആക്കലും ഉള്ള ഒരു ബാങ്കിലേക്ക് നമുക്ക് ഡി ഡി അയക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ബ്രാഞ്ചിൽ നിന്ന് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ തന്നെ അവിടെയുള്ള ഒരു ബ്രാഞ്ചിൽ നിന്നും അതെന്ത് ചെയ്യാനായിട്ട് പറ്റും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതിന് കാലാവധി പറയുന്നുണ്ട് മൂന്ന് മാസമാണ് കാലാവധി പറയുന്നത് ആക്ട് എയ്റ്റീൻ എയ്റ്റി വൺ പ്രകാരമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത് ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് എൻഡോഴ്സ്മെന്റും അത് അതിനോട് അനുബന്ധിച്ച് വരുന്ന എലോഞ്ചിയും അതായത് എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെക്കിന്റെ പിന്നില് നമ്മൾ സൈൻ ചെയ്യില്ലേ അതിനെയാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയാം എൻഡോഴ്സ്മെന്റ് മീൻസ് സൈനിങ് സൈനിങ് ഓൺ ദ ബാക്ക് ഓഫ് ദ നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ് ചെക്ക് മാത്രമല്ല ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ പ്രോമിസറി നോട്ട് ആയിക്കോട്ടെ അതിന്റെ പിന്നില് നമ്മൾ പേരെഴുതി സൈൻ ചെയ്യില്ലേ അതിനെയാണ് നമ്മൾ എൻഡോഴ്സ്മെന്റ് എന്ന് പറയാ ഇനി അങ്ങനെ സൈൻ ചെയ്ത് സൈൻ ചെയ്ത് ആ പേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു പേപ്പർ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് സേഫ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സൈൻ ചെയ്യാം അതായത് വേറെ ആൾക്കാർക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് സൈൻ ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ ഒരു പേപ്പർ അറ്റാച്ച് ചെയ്ത് അതുമ്മ സൈൻ ചെയ്യുന്നതിനെയാണ് അലോഞ്ചി എന്ന് പറയാ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇതൊന്ന് പഠിക്കണം കേട്ടോ അലോഞ്ചി എന്ന് പറയുന്നത് പേപ്പർ അറ്റാച്ച് ചെയ്തിട്ട് സൈൻ ചെയ്യുന്നതാണ് അലോഞ്ചി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് കോർ കോർ എന്നായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക ചിലപ്പോ അപ്പോ അതിന്റെ ഫുൾ ഫോം നിങ്ങൾ എഴുതണം കോർ ബാങ്കിങ് അഥവാ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് എന്ന് സെൻട്രലൈസ് അതായത് അതിന്റെ ലൈൻ ഉണ്ട് ബാങ്കിങ് സർവീസ് ദാറ്റ് എനേബിൾ എ ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക് ബാങ്ക് ബ്രാഞ്ചസ് ടു ഷെയർ ഡാറ്റ അതായത് ആ ഒരു ബ്രാഞ്ചുകളെല്ലാം തന്നെ ഇങ്ങനെ കണക്ട് ചെയ്തേക്കാണ് ഇങ്ങനെ ഡാറ്റകളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് ബ്രാഞ്ചസ് പരസ്പരം നെറ്റ്വർക്ക് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് കോർ ബാങ്കിങ് എന്ന് പറയുക പിന്നെ എ ടി എം എ ടി എം നിങ്ങൾക്ക് അറിയാരിക്കില്ല ട്വന്റി ഫോർ ഇന്റു സെവൻ ആണ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അതായത് ഫെഡറൽ ബാങ്കിന്റെ എ ടി എമ്മിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കണം എന്നില്ല പല എ ടി എമ്മിൽ പോയിട്ട് അത് അതിന് കാരണം എന്താ എ ടി എംസ് എല്ലാം തന്നെ കണക്റ്റഡ് ആണ് പല ബാങ്ക്സിന്റെ എ ടി എംസ് കണക്ടായതുകൊണ്ടാണ് നമുക്ക് എസ് ബി ഐയുടെ കാർഡ് ഇട്ടുകൊണ്ട് ഫെഡറൽ ബാങ്കിന്റെ എ ടി എമ്മിൽ പോയിട്ട് നമുക്ക് പൈസ റിസീവ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പൊ എ ടി എമ്മിന്റെ കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങളാണ് അത് എഴുതുക അതേപോലെ തന്നെ വരുന്നതാണ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് സ്മാർട്ട് കാർഡ് ഈ മൂന്ന് കാർഡ്സും പഠിച്ചുവെക്കണം കേട്ടോ ക്രെഡിറ്റ് കാർഡ് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ഇല്ലാത്തതിനെക്കാൾ കൂടുതൽ എമൗണ്ട്സിന് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനും ഒക്കെ പേയ്മെന്റ് നടത്താനും പറ്റുന്നതിനാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ആണ് വാലിഡിറ്റി പീരീഡും ബാങ്കിന്റെ പേരും കാർഡ് നമ്പറും നെയ്മ് ആൻഡ് നമ്പർ ഓഫ് ദ ഹോൾഡറും ഒക്കെ ആ കാർഡ്മെ ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ ഇനി ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ വെച്ചിട്ട് മാത്രം ഷോപ്പിങ്ങും പേയ്മെന്റും നടത്താൻ പറ്റുന്ന കാർഡ്സ് ആണ് ഡെബിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത് അതിൽ പിൻ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക പിന്നിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നാണ് ഓക്കെ ഇനി അതിൻ്റെ പേരും ഹോൾഡറിന്റെ പേരും ഡീറ്റെയിൽസും അതുമായി ഉണ്ടായിരിക്കും ദെൻ സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ ഇത് എല്ലാത്തിനും കൂടി വന്നിരിക്കുന്ന ഒരു ന്യൂ ട്രെൻഡാണ് സ്മാർട്ട് കാർഡ് ഇത് ഇങ്ങനെ പല പർപ്പസസിന് വേണ്ടി പല കാർഡ് എന്നുള്ളതില്ല ഒരൊറ്റ കാർഡായിട്ട് നിലവിൽ വന്നിരിക്കുന്നതാണ് സ്മാർട്ട് കാർഡ്സ് അതിലൊരു ഇൻഡിക്കേറ്റഡ് ചിപ്പ് അല്ലെ ഐ സി ചിപ്പ് അതിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അതുവഴി നമുക്ക് എല്ലാ പർപ്പസും ഒരൊറ്റ കാർഡിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും ഇതൊരു ന്യൂ ട്രെൻഡാണ് ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് എം സി എച്ച് ക്യൂ പ്രോഡക്റ്റ് അതായത് ലൈക്ക് എ വാലറ്റ് നമ്മൾ പൈസ നമ്മുടെ മൊബൈൽ ഫോണിൽ മൊബൈൽ ഫോൺ പേയ്മെന്റ് ആണ് കേട്ടോ മൊബൈൽ ഫോൺ പേയ്മെന്റ് ഓപ്ഷനാണ് എം സി എച്ച് ക്യൂ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ ആലോചിച്ചാൽ മതി നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ സൂക്ഷിക്കുന്നു അത് മൊബൈൽ പേ മൊബൈലായിട്ട് കണക്ട് ചെയ്യുന്നു അതുവഴി നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുന്നു അതിൽ പൈസ തീർന്നാൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ല വീണ്ടും നമ്മൾ മണി സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് എം സി എച്ച് ക്യൂ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഗൂഗിൾ പേ ആലോചിച്ചാൽ മതി നെക്സ്റ്റ് ആണ് ഐ എൻ എഫ് ഇ എൻ ഇ ടി അതായത് ഇന്ത്യൻ ഫിനാൻഷ്യൽ നെറ്റ്വർക്ക് ആണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ദ ബാങ്ക്സ് ആർ യൂസിങ് ദിസ് നെറ്റ്വർക്ക് ഫോർ മെസ്സേജിങ് ഫയൽ ട്രാൻസ്ഫറിങ് ആൻഡ് ചാറ്റ് സർവീസസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് പരസ്പരം എല്ലാ ബാങ്ക്സും എന്ത് ചെയ്തേക്കാണ് നെറ്റ്വർക്ക് കണക്ട് ചെയ്തേക്കാണ് അല്ലേ അത്തരത്തിൽ എന്താ നടക്കുന്നത് നെറ്റ്വർക്കിംഗ് ഫോർ മെസ്സേജസ് ഇമെയിൽ വഴി മെസ്സേജ് അയയ്ക്കുക ഫയൽ ട്രാൻസ്ഫറും ചാറ്റ് സർവീസസിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു നെറ്റ്വർക്കാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ നെറ്റ്വർക്ക് അഥവാ ഐ എൻ എഫ് ഇ എൻ ഇ ടി ദെൻ അതേപോലെ തന്നെ സ്വിഫ്റ്റ് ഉണ്ട് അതായത് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്യൂണിക്കേഷൻ അതായത് മെസ്സേജുകൾ കൈമാറാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ മെസ്സേജുകൾ കൈമാറാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ അതൊന്ന് നോട്ട് ചെയ്തോളൂ ദെൻ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും സാധാരണക്കാർ എല്ലാവരെയും ഈ ഒരു ബാങ്കിന്റെ പരിധിയിൽ കൊണ്ടുവരിക ഓക്കെ എല്ലാവർക്കും ഒരു ബാങ്കിങ് ഫെസിലിറ്റീസ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലോ ഇൻകം ഗ്രൂപ്പിനെയൊക്കെ എഫോർഡബിൾ കോസ്റ്റിൽ നമ്മൾ ഈ ഒരു ബാങ്കിങ്ങിന്റെ കീഴിൽ അവർക്ക് ബാങ്കിങ്ങിന്റെ എല്ലാ ഫെസിലിറ്റീസും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെയും കൂടി നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് നോ ഫ്രീൽ അക്കൗണ്ടൊക്കെ ഒക്കെ അതിന്റെ ഉള്ളിൽ വരുന്നതാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണല്ലോ നോ ഫ്രീൽ അക്കൗണ്ട് മീൻസ് സീറോ ബാലൻസ് അക്കൗണ്ട് അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ കുറച്ച് യോജനകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏതു വേണമെങ്കിലും ചോദിക്കാം കേട്ടോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോക്കോളൂ കാരണം ഏത് വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ ദെൻ ഇൻഷുറൻസിന്റെ ചാപ്റ്റർ നമ്മൾ റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ചാപ്റ്റർ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടുപോകണം കാരണം അതിൽ ഇമ്പോർട്ടന്റ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഇൻഷുറൻസ് എന്താണ് ഇൻഷുറർ ഇൻഷുർഡ് ആരാണ് അതേപോലെ തന്നെ ഇൻഷുറൻസ് പോളിസി എന്താണ് ഇതൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ ഇൻഷുറൻസ് പോളിസി ഒരു കാര്യം ഇൻഡംനിഫയർ ഒരു കാര്യം ലൈഫ് ഇൻഷുറൻസ് എന്താണ് മറൈൻ ഇൻഷുറൻസ് ഫയർ ഇൻഷുറൻസ് ഇൻഷുറൻസിന്റെ ഫീച്ചേഴ്സ് പ്രിൻസിപ്പൾസ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ബാങ്കിങ്ങിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സിന്റെ വീഡിയോ കാണാൻ ശ്രമിക്കാം ഷോർട്ടേജ് എസ് ഐ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം സോ താങ്ക്